നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ഡേയുടെ ലാസ്റ്റ് വീഡിയോ ആണ്. അപ്പം നിങ്ങൾക്ക് ഇത്രയും ദിവസം ഞാൻ കാണിച്ച ഹെയർ കെയർ പാക്കുകളും അതുപോലെ തന്നെ കുഞ്ഞു കുഞ്ഞു ടിപ്സുകളും ഒക്കെ യൂസ്ഫുൾ ആകുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ അതുപോലെ തന്നെ നനഞ്ഞു മുടി കെട്ടിവെക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കെട്ടിവെച്ചാൽ മുടിക്കായ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ മുടി കൊഴിച്ചിനും അതൊരു ഒരു പരിധി വരെ അതും കാരണമാണ്. അതുപോലെ തന്നെ നനഞ്ഞു മുടി ചീകാതിരിക്കുക. എപ്പോഴും മുടി ചീകുമ്പോൾ മുടിയുടെ ലാസ്റ്റത്തെ ജട കളഞ്ഞതിന് ശേഷം മുടി സ്കാൽപ്പിൽ നിന്ന് ചീകാനായിട്ട് ശ്രദ്ധിക്കുക. നനഞ്ഞു മുടി ചീകാതിരിക്കുക. നനഞ്ഞു മുടി എപ്പോഴും കൈകൊണ്ട് ചട കളയുക. കൈകൊണ്ട് ഓരോ നമ്മുടെ കെട്ടുകൾ വീണിട്ടുണ്ടെങ്കിൽ കൈകൊണ്ട് എടുത്ത് കളയാൻ ശ്രദ്ധിക്കുക. അപ്പം ആഴ്ചയിൽ രണ്ട് പ്രാവശ്യം ഹെയർ പാക്ക് യൂസ് ചെയ്യുക. ഹോട്ട് ഓയിൽ മസാജ് ആഴ്ചയിൽ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഹെവി ഓയിൽ മസാജ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ നല്ലതായിട്ട് ഇലക്കറികളൊക്കെ കൂട്ടി ഭക്ഷണം കഴിക്കുക. പിന്നെ ഭക്ഷണത്തിൻ്റെയൊക്കെ രീതി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, അതുപോലെയൊക്കെ ചെയ്യുക. അപ്പം നിങ്ങൾക്ക് ഈ ഉള്ള പാക്കുകളൊക്കെ യൂസ്ഫുൾ ആകും. നിങ്ങളുടെ മുടിയുടെ ടെക്സ്ചർ അനുസരിച്ച്, നിങ്ങളുടെ മുടിയിലുള്ള പ്രശ്നങ്ങൾക്കനുസരിച്ച് ആദ്യം തന്നെ പരിഹാരം കണ്ടെത്തിയതിന് ശേഷം മുടിക്ക് വളരാനുള്ള പാക്കുകൾ കൊടുക്കുക. എൻ്റെ ഒരു രീതി എന്ന് വെച്ചാൽ, ഞാൻ ആഴ്ച ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. ഞാൻ രണ്ട് ദിവസം പായ്ക്കിടും. ഒരു ദിവസം ഹോട്ട് ഓയിൽ മസാജും ഒരു ദിവസം ഹെവി ഓയിലും ഇടും. ഹെവി ഓയിൽ ഇട്ടിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് നമുക്ക് ഓയിലിട്ടിട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് ഏത് പായ്ക്ക് വേണേലും യൂസ് ചെയ്യാവുന്നതാണ്. അപ്പം പിന്നെ ഞാൻ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഉള്ളിയുടെ ജ്യൂസ് അല്ലെങ്കിൽ പേരയില തിളപ്പിച്ചത്, അരിവേപ്പില തിളപ്പിച്ച് ഇതൊക്കെ ആയിരിക്കും ഞാൻ ബാക്കിയുള്ള ദിവസങ്ങളിൽ യൂസ് ചെയ്യുക. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. അപ്പം നിങ്ങൾ ഈ പായ്ക്കൊക്കെ ട്രൈ ചെയ്ത് നോക്കുക. നല്ല എഫക്റ്റീവ് പായ്ക്കുകളാണ് ഞാൻ പറഞ്ഞവയെല്ലാം. നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയെങ്കിൽ കമൻറ്റിൽ അഭിപ്രായങ്ങൾ ഇടുക. അപ്പം മുടി നന്നായിട്ട് സംരക്ഷിക്കുക. മുടി വെളിയിലേക്ക് പോകുമ്പോൾ മുടി കെട്ടിവെച്ചിട്ട് പോവുക. ഒത്തിരി കാറ്റ് കൊള്ളിക്കാതിരിക്കുക. പൊടിപടലങ്ങളിൽ മുടി അഴിച്ചിടാതെ ശ്രദ്ധിക്കുക. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാൽ മാത്രം മതി, അല്ലാതെ വലിയ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ട. രാത്രി കിടക്കുമ്പോൾ ഒന്നെങ്കിൽ നമ്മുടെ ഇവിടെ മേളിലേക്ക് മുടിയെല്ലാം കൂടി മേളിലേക്ക് നന്നായിട്ട് ചെട കളഞ്ഞതിന് ശേഷം കെട്ടിവെക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ രണ്ട് സൈഡ് നമുക്ക് പിന്നി ഇവിടെ രണ്ട് സൈഡ് ഇങ്ങനെ പിന്നിയിടാം. പിന്നിക്കെട്ടി അടി ഇങ്ങനെ മടക്കി കെട്ടാം, ഇല്ലെങ്കിൽ ഒറ്റയായിട്ട് പിന്നിയിട്ട് അടി മടക്കി കെട്ടാം. എന്തായാലും മുടിയുടെ അറ്റം പിന്നിയിടുകയാണെങ്കിൽ മുടിയുടെ അറ്റം മടക്കി കെട്ടിയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അത് പണ്ടുള്ളവർ പറയും പാ തിന്നൂന്ന്. എന്നാന്ന് വെച്ചാൽ മുടിയുടെ അറ്റം നമ്മൾ തിരിഞ്ഞും പിരിഞ്ഞും ഒക്കെ കിടക്കും. അപ്പോൾ മുടിയുടെ അറ്റം കിടന്ന് നമ്മുടെ തലേണയിലും ബെഡ്ഷീറ്റിലൊക്കെ ഇങ്ങനെ കിടന്ന് ഉരസും. അത് മുടി വളരാനുള്ളതിനെ നല്ല രീതിയിൽ ബാധിക്കും. അപ്പം കിടക്കുമ്പോൾ മുടി കെട്ടിവെക്കുന്ന കാര്യത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക. എണ്ണ വെക്കുന്നതിന് മുമ്പും ഹെയർ പാക്ക് ഉപയോഗിക്കുന്നതിന് മുമ്പും നല്ല രീതിയിൽ ചെട കളഞ്ഞതിന് ശേഷം മാത്രം എണ്ണയാണെങ്കിലും ഹെയർ പാക്കാണെങ്കിലും യൂസ് ചെയ്യാം. ഇതൊക്കെയുള്ളൂ. അപ്പം നമുക്ക് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ച് ലാസ്റ്റ് ദിവസമാണിന്ന്. അപ്പം നമുക്ക് നാളെ മുതൽ പുതിയ വീഡിയോസുമായി വീണ്ടും കാണാം. അതുവരെ ടാറ്റാ.